നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആ അപകടകാരി പതിനൊന്നിനെത്തുകയാണ് ആ തലയ്ക്ക് വിലയും വിട്ടു മുപ്പത്തിയായിരം കോടി വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ് വീണ്ടും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മുടെ ഭൂമി അത്ര സുരക്ഷിതമാണോ അല്ല എന്ന് തന്നെയാണ് നല്ലൊരു വിഭാഗം ശാസ്ത്രജ്ഞനും നൽകുന്ന ഉത്തരം കാരണം ലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അവയിൽ ചിലത് വഴതെറ്റി ഭൂമിയിൽ വന്നിടിച്ചേക്കാം അങ്ങനെ വന്നാൽ അത് വൻ ദുരന്തത്തിന് ഇടയാക്കും എന്തിന് മുൻപ് ഒരു വൻ ചിഹ്നഗ്രഹം തന്നെയാണ് ദിനോസറുകളുടെ വംശനാശത്തിനിടയാക്കിയത് എന്നാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത് വരുന്ന നൂറ് വർഷത്തിനിടയ്ക്ക് ഭൂമിക്ക് ഭീഷണിയായി ഒരു ചിഹ്നഗ്രഹത്തെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എങ്കിലും അത്തരമൊരു ചിഹ്നഗ്രഹ ഭീഷണി എന്നെങ്കിലും വരും അപ്പോൾ എങ്ങനെ ഇത്തരം അപകടകാരികളായ ചിഹ്നഗ്രഹങ്ങളെ ഭൂമിയിലെത്താതെ തടയും അങ്ങനെ പല മാർഗങ്ങളും ആലോചിക്കുന്ന സമയമാണ് അതിലൊന്നാണ് നമുക്ക് നേരെ വരുന്ന ചിഹ്നഗ്രഹങ്ങളെ ഇടിച്ച് വഴിമാറ്റിവിടുക എന്നത് എന്തായാലും നാസയുടെ മേൽനോട്ടത്തിലെ ഡാർട്ട് പരീക്ഷണം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നാസ മറ്റൊരു കൊലയാളി ചിഹ്നഗ്രഹം ഭൂമിയിൽ തേടി വരുന്നു എന്നതിന്റെ സൂചനകൾ കൂടി നൽകുകയാണ് കാര്യം മറ്റൊന്നുമല്ല കാര്യം ഇത്രമാത്രം അടുത്ത ആഴ്ച ഭൂമിക്കരികിൽ എത്തുന്നത്യ്യായിരം കോടി രൂപ വിലയുള്ള ചിഹ്നഗ്രഹമെന്നാണ് ഫോർ തൌസന്റ് സിക്സ് ഹൺഡ്രഡ് നീരിയസ് എന്നാണ് ഈ ചിഹ്നഗ്രഹത്തെ അറിയപ്പെടുന്നത് കോടി വിലപിടിപ്പുള്ള ഇരുമ്പ് കോബാൾട്ട് നിക്കൽ ലോഹ നിക്ഷേപങ്ങളും മറ്റ് ധാതു നിക്ഷേപങ്ങളും ഈ ചിഹ്നഗ്രഹത്തിലു എന്ന് ഡിസംബർ നീരിയസ് ഭൂമിയുടെ അടുത്തെത്തുക മണിക്കൂറിൽ ആകും അപ്പോൾ അതിന്റെ വേഗം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ പത്തുമടങ്ങുണ്ടാകും നീരിയസും ഭൂമിയും തമ്മിലുള്ള ദൂരമെന്നാണ് നാസ നാസയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഗെയ്യ എന്ന ഗ്രീക്ക് ദേവതയുടെ പുത്രനായ ദേവൻ നീരിയസിന്റെ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് കണ്ടെത്തിയത് രണ്ടു വർഷത്തോളം സമയമെടുത്ത് സൂര്യനെ വലം വെക്കുന്ന ഈ ചിഹ്നഗ്രഹം പത്തു വർഷം കൂടുമ്പോൾ ഭൂമിക്കരികിലെത്തും നീരിയസ് അടുത്ത തവണ ഭൂമിക്കരികിൽ എത്തുന്നത് ായിരിക്കും ഭൂമിക്ക് യാതൊരുവിധ ഭീഷണിയും ഈ ചിഹ്നഗ്രഹം സൃഷ്ടിക്കില്ലെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും അപകടകരമായ ചിഹ്നഗ്രഹങ്ങളുടെ പട്ടികയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഡാട്ട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നത് പലപ്പോഴും ചിഹ്നഗ്രഹങ്ങളെ വഴുതിരിച്ചുവിടാൻ സഹായകരമാകുമെന്നൊരു പ്രതീക്ഷ വാൽ നക്ഷത്രമോ ചിഹ്നഗ്രഹമോ ഏതോ ഒരു ആകാശവസ്തു ഭൂമിയിൽ വന്നിടിച്ചതാണ് ആറര കോടി വർഷങ്ങൾക്ക് മുൻപ് കൂറ്റൻ ദിനോസറുകളുടെ വംശ സംഭവിക്കാൻ സംഭവിക്കാനിടയായതെന്ന് കരുതുന്നവരുണ്ട് ഭാവിയിൽ ഇനിയും കൊലയാളി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ തേടി വന്നേക്കാം ഒപ്പം കൂട്ടിയിടിയിൽ തിരിച്ചുപിടിക്കാനാവാത്ത നാശങ്ങളും ഉണ്ടായേക്കാം ശത്രുക്കളായ ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ മുൻപേ പ്രതിരോധിക്കാനുള്ള ഡാർട്ട് തന്ത്രം അണിയറയിൽ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഡാർട്ട് ദൌത്യത്തിലൂടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ചരിത്രത്തിൽ പിടിച്ചു കഴിഞ്ഞു ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുന്ന ഡാർട്ട് പദ്ധതി വിജയിച്ചാൽ ഭൂമിയെ സംരക്ഷിക്കാനുള്ള വലിയ മുന്നേറ്റമായിരിക്കും ഇത് ഇതിനിടയിലാണ് അടുത്ത ആഴ്ച ഭൂമിക്കരികിൽ മുപ്പത്തയ്യായിരം കോടി രൂപ വിലയുള്ള ചിഹ്നഗ്രഹം അപകടകാരിയാണ് എന്നുള്ള നിരീക്ഷണങ്ങളും നാസ പങ്കുവെക്കുന്നത് ഗ്രഹങ്ങളെക്കാൾ വലുപ്പം കുറഞ്ഞതും സൂര്യനെ പരിക്രമണം ചെയ്യുന്നതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ക്ഷുദ്രഗ്രഹങ്ങൾ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഒരു മങ്ങിയ നക്ഷത്രത്തെ പോലെ കാണുന്നതുകൊണ്ടാണ് വില്യം ഹെർഷൽ ഇത്തരം വസ്തുക്കൾക്ക് ആസ്ട്രോയിഡ് നക്ഷത്രം പോലുള്ളത് എന്ന പേര് നൽകിയത് ഇവയിൽ ഭൂരിഭാഗവും കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് ഇവിടെയല്ലാതെ കാണപ്പെടുന്നവയാണ് ഭൂസമീപ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ പരിക്രമണപാത മുറിച്ചു സഞ്ചരിക്കുന്ന ഇവ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ളവയാണ് നൂറു മീറ്ററിനും ആയിരം കിലോമീറ്ററിനും ഇടയിലാണ് കണ്ടെത്തിയിട്ടുള്ള ചിഹ്നഗ്രഹങ്ങളുടെ വ്യാസം ഏറ്റവും വലിയ ചിഹ്നഗ്രഹം സെറസ് ആണ് ബഹിരാകാശത്തു നിന്നും ഭൌമാന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ വന്ന് ഘർഷണം മൂലം കത്തിപ്പോകുന്ന കഷ്ണങ്ങളും തരികളുമായ ഉൾക്കകളും പലപ്പോഴും ആശങ്കകൾ മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ കത്തിപ്പോകുന്ന ഇവയെ കൊള്ളിമീനായി കണക്കാക്കുന്നു ഏതായാലും ഡാർട്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡബിൾ എസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭൌമ പ്രതിരോധ പരീക്ഷണമാണ് ഇടിയുടെ ആഘാതം എത്രത്തോളം ഛിഹ്നഗ്രഹത്തിന്റെ പ്രവേഗത്തെയും അതിന്റെ ഭ്രമണപഥത്തെയും ബാധിക്കുമെന്ന് പഠിക്കാൻ ഡാർട്ട് സഹായിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡിസംബർ പതിനൊന്നിന് ഒരു വെല്ലുവിളി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് അപകടകാരിയാണ് എന്നുള്ള സൂചനകൾ നാസ തന്നെ നൽകുമ്പോൾ രണ്ടായിരത്തി ഇക്കഴിഞ്ഞ നവംബർ പുലർച്ചെ ഒന്നിരുപതിന് ഡാർട്ട് വിക്ഷേപിച്ചത് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിച്ച് കാലിഫോർണിയയിൽ നിന്നാണ് രണ്ടായിരത്തി ഒക്ടോബർ ഇടയിൽ ഡാർട്ട് ഡൈമോർഫോസിനെ ഇടിക്കും ഡാർട്ട് വളരെ ചിലവ് കുറഞ്ഞ ഒരു പരിവേഷണ പേടകമാണ് ഇതിന്റെ വീതി ഏകദേശം ഒന്നേ ദശാംശം എട്ട് മീറ്ററും നീളം ഒന്നേ ദശാംശം ഒൻപത് മീറ്ററും ഉയരം രണ്ട് മീറ്ററുമാണ് പൂർണ്ണമായും വിടർത്തിയ സോളാർ പാനലുകൾക്ക് ഓരോന്നിനും എട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളമുണ്ടാകും വിക്ഷേപണ സമയത്ത് ഡാർട്ടിന്റെ ഏകദേശ ഭാരം ഇടിക്കാൻ പോകുന്ന സമയത്ത് അത് അഞ്ഞൂറ്റി ആയിരിക്കും സെക്കൻഡിൽ ഏകദേശം ആറ് കിലോമീറ്റർ വേഗത്തിലാണ് ഡാർട്ട് ഡൈമോർഫോസിനെ ഇടിക്കുക ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നര ദശാംശം ഒന്ന് കോടി കിലോമീറ്റർ അകലെ വെച്ചാണ് ഇത് സംഭവിക്കുക മറ്റു ചില പരീക്ഷണങ്ങൾ കൂടി നാസ നടത്തിയിരുന്നു ഏകദേശം എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹമാണ് ഡിഡിമോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഇതിനെ കണ്ടെത്തിയത് ഇതിനെ ചുറ്റുന്ന കുഞ്ഞൻ ചിഹ്നഗ്രഹമാണ് ഡമോർഫോസ് ഇതിന്റെ വ്യാസം ഏകദേശം മീറ്റർ ആണ് ഒരു ഉപഗ്രഹം ഉള്ളതുകൊണ്ട് ഡിഡിമോസ് ഒരു ബൈനറി ചിഹ്നഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത് ഗ്രീക്ക് ഭാഷയിൽ ഇരട്ട എന്നർത്ഥമുള്ള ഡിഡിമോസ് എന്ന പേര് ഈ ചിഹ്നഗ്രഹത്തിന് കിട്ടാനുള്ള കാരണവും അത് തന്നെ ഡാർട്ട് പേടകത്തിന്റെ ലക്ഷ്യം ഡൈമോഫോസ് ആണ് രണ്ട് രൂപമുള്ളത് എന്നാണ് ഡൈമോർഫോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഡാട്ടിന്റെ ഇടികൊണ്ടാൽ ഇതിന്റെ രൂപവും സഞ്ചാരപാതയും മാറും അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് ഡിഡിമോസും ഡൈമോർഫോസും ഭൂമിക്ക് ഭീഷണിയല്ല പക്ഷേ ഭൂമിക്ക് ഇത്തിരി അടുത്തത് ൂടെ പോകുന്നു എന്നതുകൊണ്ട് ഇടിച്ചു പരിശീലിക്കാൻ അതിനെ തിരഞ്ഞെടുത്തുവെന്ന് മാത്രം ഏതായാലും ഡിസംബർ പതിനൊന്നിന്റെ അപകടകാരി വന്നതുപോലെ പോകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ശാസ്ത്രരോഗം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്